സാന്ത്വനം 2023 24 പദ്ധതിയുടെ ഭാഗമായി സൗജന്യമായി ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു. ജോയി ആലുക്കാസിനെയും കേരള റോട്ടറി ക്ലബും സംയുക്തമായിട്ടാണ് സാന്ത്വനം പദ്ധതിയിലൂടെ ഈ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് ട്യൂബ് കൊടുക്കുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമല്ല. ഇത് 7 മാസക്കാലമായി ഇത്തരത്തിലുള്ള ഒരു കാരുണ്യ പ്രവർത്തനം നടത്തി വരുന്നതായിട്ട് ഉള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു. ഈ ഒരു ഡയാലിസിസ് രോഗിയായി കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പത്തികത്തിലൂടെ അവർ ബി പി എല്ലുകാരായി മാറുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. വയനാട് പഞ്ചായത്തിൽ തന്നെ 38 പേർക്ക് പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ധനസഹായം കൊടുക്കുന്നുണ്ട്. വയനാട് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് രോഗികൾക്ക് കൊടുക്കാവുന്ന മരുന്നുകളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ജനകീയാസൂത്രണ പദ്ധതിയിലെ ആരോഗ്യ പദ്ധതി പദ്ധതിയിലൂടെ ഈ ഡയാലിസിസ് രോഗികൾക്ക് കൊടുക്കാവുന്ന മരുന്നുകളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ജനകീയാസൂത്രണ പദ്ധതിയിലെ ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു പഞ്ചായത്തിൽ 500,000 രൂപ വീതമാണ് ജില്ലാ പഞ്ചായത്തിന് കൈമാറിയിട്ടുള്ളത്. മാസത്തിലൊരിക്കൽ ഇവരുടെ പേപ്പറൊക്കെ പരിശോധിച്ചതിന് ശേഷം അവർക്ക് ആ മരുന്ന് മാസം തോറും കൊടുത്തു വരുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു വലിയ കാരുണ്യ പ്രവർത്തനം തന്നെയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രോഗികൾക്ക് അതൊരു വലിയ ആശ്വാസവുമാണ്. ഞാനിപ്പം SSMD എന്ന് വരുന്നതാണ്, 400 രോഗികളെ കിടത്തി പരിപാലിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ മുൻ രാജ്യസഭ അംഗം ശ്രീ സോമപ്രസാദ് MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഒരു വൃത്ത സദനം, വനിതാ സദനം കെട്ടിടം അവിടെ പണി കൊടുത്തു. അതിൻ്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞിട്ട് ഞാൻ വരികയാണ്. നിങ്ങള് വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ പറഞ്ഞതുപോലെ 3 മാസം കൂടുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഫോം കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടില്ല. അപ്പൊ അത് ആദ്യമേ പറയുകയാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് മീറ്റിങ്ങുകളോ മറ്റു കാര്യങ്ങളും ഞങ്ങളിത് കൊടുക്കാൻ സന്തോഷമാണ്. ഡയാലിസിസ് പേഷ്യൻസ് ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. ഡയബറ്റീസിൻ്റെ വിശേഷം പ്രസാദം വളരെ ശ്രദ്ധമുണ്ട്. അദ്ദേഹം ഒരു വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഇക്കാര്യം. ഈ ഒരു 18-ാം വർഷത്തിലാണ് ഇത് നിൽക്കുന്നത്. 18 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ആശുപത്രി എന്നൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ഞങ്ങൾ വളരെ തിരക്കുള്ള പല സ്ഥലങ്ങളിലേക്ക് ചെന്നിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഡയാലിസ് ഫൗണ്ടേഷനാണ് ഡയാലിസ് കിറ്റ് കഴിഞ്ഞ ജൂലൈ മാസം മുതലാണ് ശുഭറാവത്തിൻ്റെ പ്രസിഡന്റായി ചാർജ്ജിന് ശേഷമാണ് പുതിയ ഫൗണ്ടേഷനോട് സംയുക്തമായി ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ട് നമ്മള് ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം ഇത് ചെയ്യുന്നത്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് സാധാരണയെങ്കിൽ സാധാരണക്കാർ
എല്ലാം സഞ്ചയിക്കുന്ന ആശുപത്രി എന്നൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ഞങ്ങൾ വളരെ തിരക്കുള്ള പല സ്ഥലങ്ങളിലേക്ക് ചെന്നിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും നിങ്ങൾ വന്നത് ഇതിൻ്റെ അകത്ത് ഇവിടെ പറഞ്ഞതുപോലെ 3 മാസം കൂടുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഫോം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അത് ആദ്യമേ പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മീറ്റിങ്ങുകളോ മറ്റു കാര്യങ്ങളും ആപ്ലിക്കേഷൻ ചെയ്തിരിക്കെ ഞങ്ങളിത് കൊടുക്കാൻ സന്തോഷമാണ്. ഡയറക്ട്രേഷൻസ് ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിൽ ഡയബറ്റീസിൻ്റെ വിശേഷം പ്രസാദം വളരെ ശ്രദ്ധമുണ്ട്. അദ്ദേഹം ഒരു വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഇക്കാര്യം. ബഹുമാന്യനായ അധ്യക്ഷൻ, ബഹുമാന്യനായ സ്വാഗത പ്രസംഗിയെ, പാഠകൻ, മറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അതിൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട വിവാഹത്തിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഡയാലിസിസ് പേഷ്യൻസ്, ജോയി ആലുക്കാസിനെയും തലത്തല റോട്ടറി ക്ലബും സംയുക്തമായിട്ടാണ് സാന്ത്വനം പദ്ധതിയിലൂടെ ഈ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലൈസറ് ട്യൂബ് കൊടുക്കുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമല്ല. ഇത് 7 മാസക്കാലമായി ഇത്തരത്തിലുള്ള ഒരു കാരുണ്യ പ്രവർത്തനം നടത്തി വരുന്നതായിട്ട് ഉള്ളവരും അറിയാൻ കഴിഞ്ഞു. ഈ ഒരു ഡയാലിസിസ് രോഗിയായി കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പത്തികത്തിലൂടെ അവർ ബി പി എല്ലുകാരായി മാറുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. വയനാട് പഞ്ചായത്തിൽ തന്നെ 38 പേർക്ക് പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ധനസഹായം കൊടുക്കുന്നുണ്ട്. വയനാട് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് രോഗികൾക്ക് കൊടുക്കാവുന്ന മരുന്നുകളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ജനകീയ ആസൂത്രണ പദ്ധതിയിലെ ആരോഗ്യ പദ്ധതി ബന്ധപ്പെട്ട് നമ്മള് കിഡ്നി ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവര് സഹകരിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം ഇത് ചെയ്യുമ്പോൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒപ്പിട്ട് വേറെ ആർക്കും കിട്ടും. നമുക്ക് നമ്മുടെ പെൻഷൻ കൂടെ ഉണ്ട്.